ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മുടെ ഹൃദയങ്ങളിലും മനസ്സുകളിലും പരക്കട്ടെ. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 9:2-6 വാക്യങ്ങൾ. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. 6 വാക്യം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. 100 മുമ്പ് യുദ്ധത്തിൻ്റെ നിഴലിൽ നിന്ന് ദൈവം പ്രവാചകനിലൂടെ ശ്രദ്ധേയമായ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. ആരായിരുന്നു ആ പ്രകാശം? എന്തായിരുന്നു അതിന് കാരണം? കാരണം ഒരു ശിശുവാണ്, ഒരു മകനാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. യെശയ്യാപ്രവാചകൻ്റെ ഈ പ്രവചനം നിവൃത്തിയാകുന്നത് യേശുവിൻ്റെ ജനനത്തോടുകൂടിയാണ്. ആ പുൽക്കൂട്ടിലെ ചെറിയ ശിശുവിനെ നാം ആരാധിക്കുന്നു. കാരണം ഈ ശിശു അത്ഭുത മന്ത്രിയാണ്, വീരനായ ദൈവമാണ്, നിത്യപിതാവാണ്, അവൻ സമാധാന പ്രഭുവാണ്. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. ഇരുട്ടിലുള്ള ജനത്തിൻ്റെ വലിയൊരു കാത്തിരിപ്പിൻ്റെ ഫലമാണ് ഈ വലിയ വെളിച്ചം. ജനം അന്ധതമസ്സിലായിരിക്കുന്നു, അവിടെയാണ് ക്രിസ്തു എന്ന പ്രകാശം ഉദിക്കുന്നത്. ആ പ്രകാശത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. സൈന്യങ്ങളുടെ ദൈവത്തിൻ്റെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കുന്നു. ഈ വലിയ പ്രതീക്ഷയോടെ, ഈ വലിയ കാത്തിരിപ്പോടെ ഇരുന്ന ജനത്തിൻ്റെ മേൽ ശോഭിച്ച ക്രിസ്തുവാകുന്ന ആ വലിയ വെളിച്ചം ഈ ദിവസങ്ങളിൽ നമ്മുടെ അന്ധകാരങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. വാക്തത്വ സമ്പൂർത്തിയായി, വാക്തത്വ സമ്പൂർത്തിയായി, തിരുവവതാരം നരനായി, തിരുവവതാരം എടുത്തു നരകുലദേവൻ. ഗോശാല തന്നിലൊരു, ഗോശാല തന്നിലൊരു, പുൽത്തൊട്ടിയിൽ ജാതം ചെയ്ത ഗോശാല തന്നിലൊരു, പുൽത്തൊട്ടിയിൽ ജാതം ചെയ്ത പരിശുദ്ധ ദേവാത്മജനെ അനുദിനം പാടി സ്തുതിപ്പി, നരഗണം കൂടി വന്നിപ്പി തിരുമലർപാദം. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ജനത്തിൻ്റെയും സമാധാനമായിരിക്കുന്ന സത്യപ്രകാശമാകുന്ന യേശുവേ, അങ്ങ് അത്ഭുതമന്ത്രിയും വീരനായ ദൈവവും നിത്യപിതാവും സമാധാന പ്രഭുവാണല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനത്തിൻ്റെ നായകനായി അവിടുന്ന് കടന്നു വന്ന് ഈ ദിനങ്ങളെ അങ്ങയുടെ വെളിച്ചത്താൽ അവിടുന്ന് പ്രശോഭിപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ കേട്ട ഉത്തരമല്ലണമേ. ആമീൻ.